അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രവാചകൻ്റെ ജന്മദിനം എന്തുകൊണ്ടാണ് വിശ്വാസികളായ ആളുകൾ ആഘോഷിക്കാത്തത് എന്നതിൻ്റെ ഉത്തരം ഇസ്ലാമിക പ്രമാണമായ പരിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങളിലെ 6000 ചില്ലാനമായത്തുകളിൽ ഒരായത്തിൽ പോലും പ്രവാചകൻ്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ടൊരു പരാമർശം അള്ളാഹു നടത്തിയിട്ടില്ല. ആഘോഷിക്കുന്നതിൻ്റെ പുണ്യം അള്ളാഹു പറഞ്ഞു തന്നിട്ടില്ല. പരിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായത്തിൻ്റെ പേര് സൂറത്ത് മുഹമ്മദ് എന്നാണ്. മുഹമ്മദിൻ്റെ പേരിൽ പോലും ഒരു അധ്യായമുണ്ട്. 30 ചില്ലാനമായത്തുള്ള ആ അധ്യായത്തിലെങ്കിലും അള്ളാഹു പ്രവാചകൻ്റെ ജന്മദിനമോ റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ചെറിയ ആയത്തിൻ്റെ ഒരു ശകലം കൊടുത്തിരുന്നെങ്കിൽ അത് നമ്മൾക്ക് ആഘോഷിക്കാൻ തെളിവാക്കാമായിരുന്നു. പക്ഷെ ഖുർആനിൽ ഒരു സ്ഥലത്ത് പോലും പറഞ്ഞില്ല. ഇസ്ലാമിക പ്രമാണങ്ങളിൽ രണ്ടാമത്തത് ഹദീസാണ്, ലക്ഷക്കണക്കിന് ഹദീസുകൾ. അതിൽ ബാബു ഫളി യോമുൽ ജുമുഉണ്ട്, ജുമുഅയുടെ പ്രത്യേകത, തിങ്കളാഴ്ച നോമ്പിൻ്റെ, വ്യാഴാഴ്ച നോമ്പിൻ്റെ പ്രത്യേകത, അറഫ നോമ്പിൻ്റെ പ്രത്യേകതകൾ, ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രത്യേകതകൾ, ആയിഷബിയുടെ ഫളൽ, ഒരുപാട് സവിശേഷതകൾ പറയുന്ന അധ്യായങ്ങൾ ലക്ഷക്കണക്കിന് ഹദീസുകളിലുണ്ട്. പക്ഷെ ഒരൊറ്റ ഹദീസിൻ്റെ ഗ്രന്ഥത്തിൽ പോലും ബാബു ഫളൽ മീലാദുൻ നബി എന്നോ റബീഉൽ അവ്വലിന് പ്രത്യേകമായ ചില പുണ്യങ്ങളെന്നോ ഒരൊറ്റ ഹദീസിൻ്റെ ഗ്രന്ഥത്തിൽ പോലും ഇല്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക പ്രമാണങ്ങളിൽ അത് വന്നിട്ടേയില്ല. ആ പ്രമാണങ്ങളനുസരിച്ച് ജീവിക്കുന്ന ഏറ്റവും ഉത്തമ തലമുറയായ സഹാബാക്കൾ ഒരാൾ പോലും അത് ചെയ്തില്ല. മദീന പള്ളിയിൽ പ്രവാചകൻ്റെ മരണത്തിന് ശേഷം എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു സഹാബാക്കൾ ജീവിച്ചു. ഒരു ചെറിയൊരു അലങ്കാരം ആ പള്ളി, ഇന്ന് പ്രവാചകൻ ജനിച്ചതല്ലേ, അതുകൊണ്ട് നമുക്ക് നമ്മുടെ പള്ളി അലങ്കരിക്കാം, നമ്മുടെ മക്കളെ കൊണ്ടും ദഫ് മുട്ടിക്കാം, ഒരു കാരക്കച്ചിയിൽ ഒരു 4 കഷ്ണമാക്കി അത് മക്കൾ കൊടുത്ത് ഇന്ന് നമ്മുടെ നബി ജനിച്ചതാണ് അതുകൊണ്ട് ആഘോഷിക്കാം എന്നുപോലും പറഞ്ഞില്ല. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട അഷറത്തുൽ മുബശ്ശിരീങ്ങളിൽ ഒരു സഹാബി പോലും അത് ചെയ്തില്ല. 4 ഖലീഫമാർ, 4 പേരും പ്രവാചകൻ്റെ കുടുംബമാണ്. ആ 4 പേരിൽ ഒരാൾ പോലും പ്രവാചകൻ്റെ ജന്മദിനം ആഘോഷിച്ചില്ല. ഉമ്മഹാത്തുൽ മുഅ്മിനാത്ത്, നമ്മുടെ ഉമ്മമാരാണ് പ്രവാചകൻ്റെ ഭാര്യമാർ. പ്രവാചകൻ്റെ ജീവിതത്തിൽ എല്ലാത്തിനും അപ്പുറം സ്നേഹിച്ചവരാണ്. ആ ഒരൊറ്റ ഭാര്യമാർ പോലും പ്രവാചകൻ ജീവിക്കുമ്പോഴോ പ്രവാചകൻ്റെ മരണശേഷമോ അത് ആഘോഷിച്ചില്ല. പ്രവാചകൻ്റെ പ്രിയപ്പെട്ട മക്കൾ, അതിൽ ഏറ്റവും പ്രിയപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹ, അങ്ങനെ ഒരു ആഘോഷം പോലും അറിഞ്ഞിട്ടില്ല, നടത്തിയിട്ടില്ല. പിന്നീട് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും സംഭവബഹുലമാണ് ഇസ്ലാമിൻ്റെ ഹദീസ് ഗ്രന്ഥങ്ങൾ ക്രോഡീകരിച്ചത്. അതിൽ ഒരുപാട് പണ്ഡിതന്മാരുണ്ടെങ്കിലും അസ്സിഹാഹു സിത്ത, ഏറ്റവും പ്രമുദ്ധമായ, ഏറ്റവും പ്രാധാന്യമുള്ള ബുഖാരി, മുസ്ലിം, തിർമുദി, നസായി, ഇബ്നു മാജ അടക്കമുള്ള, അബൂദാവൂദ് അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അസ്സിഹാഹു സിത്തയിൽ ഒരൊറ്റ ഹദീസിൽ വന്നില്ല എന്ന് മാത്രമല്ല, ഒരൊറ്റ ഹദീസ് ഗ്രന്ഥകർത്ത മുഹദ്ദിസീങ്ങളും ഇത്തരം ഒരു ആഘോഷം ആഘോഷിച്ചില്ല, അവർ ചെയ്തില്ല. എന്തിനേറെ നാട്ടിലൊക്കെ മദ്ഹബിൻ്റെ ആളുകളായിട്ട് നടക്കുന്ന ആളുകളോട് നിങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി, സ്നേഹത്തോടുകൂടി ചോദിച്ചു നോക്കൂ. ഇമാം ഷാഫി റഹ്മത്തുല്ലാഹി അലൈഹി, ഇമാം അബൂ ഹനീഫ റഹ്മത്തുല്ലാഹി അലൈഹി, ഇമാം മാലിക് റഹ്മത്തുല്ലാഹി അലൈഹി, അതുപോലെ 4 മദ്ഹബിൻ്റെ ഇമാമുകളിൽ മദ്ഹബിൻ്റെ 4 ഇമാമുകളിൽ ഒരൊറ്റ ഇമാമ് പോലും അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ ഒരു ആഘോഷത്തെപ്പറ്റി പരാമർശിച്ചില്ല, പുണ്യം പരാമർശിച്ചില്ല, അവർ ആഘോഷിച്ചിട്ടുമില്ല. ഇങ്ങനെ ഇസ്ലാമിക ലോകത്തിൽ ഒരൊറ്റയാൾക്കും പരിചയമില്ലാത്ത ഒരാഘോഷം നമ്മൾ കൊണ്ടുവന്നാൽ, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അ യറാഹ ഹസന, ഒരാൾ മതത്തിൽ പുതിയൊരാഘോഷം, ഒരാചാരം കൊണ്ടുവന്നു, നല്ലതല്ലേ, പുണ്യല്ലേ, പലയിടത്തും നബിനെ പ്രകീർത്തിക്കലല്ലേ, കുട്ടികളെ ദഫ് മുട്ടലല്ലേ എന്നൊക്കെ അയാൾ കരുതുക. അതിൽ തെറ്റൊന്നുമില്ലല്ലോ എങ്കിൽ ഫഖദ് സഅമ അന്ന മുഹമ്മദ് അത് ഖാന ഫി റിസാലത്തിഹി, യഥാർത്ഥത്തിൽ അയാൾ ചെയ്യുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹി അലൈഹി സല്ലമ തൻ്റെ റിസാലത്തിൽ, ദൗത്യ നിർവഹണത്തിൽ വഞ്ചന കാണിച്ചു മരിച്ചുപോയ ഒരാളാണ്, നബി വഞ്ചകനാണ് എന്ന് പറയുന്നതിന് സമാനമാണ് എന്നാണ്. ഈ വാചകം നാളെ പരലോകത്ത് കുറ്റകരമാണ്. പുതിയ ഒരു ആരാധന ആഘോഷം ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടുക എന്നുള്ളത് ബിദഅത്താണ് എന്നും, ആ ബിദഅത്ത് വന്നാൽ നരകത്തിലാണ് എന്നതുമാണ് ഓരോ ഖുത്ബയുടെ മുമ്പിലും പ്രവാചകൻ താക്കീത് നൽകുന്നത്. അതുകൊണ്ടാണ് നമ്മളാരും ഇത്തരം ആഘോഷങ്ങളിൽ പങ്കെടുക്കാനോ, ഇത്തരം ആഘോഷങ്ങളിൽ സഹകരിക്കരുത് എന്ന് പറയാനോ, ഇതുമായി ബന്ധപ്പെട്ട ഭക്ഷണം കഴിക്കരുത് എന്ന് പറയുവാനോ. കാരണം ആരോടും വെറുപ്പില്ല, പക്ഷേ മതം മതമായി കൊണ്ടു നടക്കണം. അവിടെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്താൽ നഷ്ടപ്പെടുന്നത് നമ്മുടെ ഈമാനും തഖ്വയും സ്വർഗവുമാണ്. അതുകൊണ്ട് പ്രവാചകനെ ജീവനേക്കാളധികം സ്നേഹിക്കുക, സഹാബാക്കളുടെ ജീവിതം അതുപോലെ പിൻപറ്റുക, ഖുർആൻ അനുസരിച്ച് ജീവിക്കുക, പ്രവാചകനെ സ്നേഹിക്കുക, നബിദിനാഘോഷം നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.